മോള് പോയി ചോദിച്ചു നോക്ക്. എന്റെ മനസ്സ് മുത്തശ്ശൻ അറിഞ്ഞതേ ഇപ്പഴാ. ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, മോനെ നിനക്ക് ചേർന്ന പെണ്ണാ ഗായത്രി. അത് മുത്തശ്ശന്റെ 2018 ആദ്യത്തെ തമാശയായിരിക്കും. മുത്തശ്ശന്നെ പുകഴ്ത്തുന്നത് തമാശയാണോ കന്യമാമി? അതെ, തമാശയാണെങ്കിലും അല്ലെങ്കിലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ എനിക്കറിയാം, തനിക്കും. അതുകൊണ്ട് ഇനി കിട്ടാത്ത കന്നി തേടി അലയണ്ട. മാമിയുടെ മോൾ എനിക്ക് കിട്ടാ കനിയാണോ കന്നിമാമി? ആ റൂമിൽ എന്തിനാ സ്വന്തം മുത്തശ്ശനെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നത്? എനിക്കറിയാം കന്യമാമിക്ക് എല്ലാം അറിയാമെന്ന്. അങ്ങനെ വരുമ്പോ അറിയാലോ മോൾക്ക് അബിയെ കിട്ടത്തില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോ മോൾക്കൊരു ഭർത്താവ് വേണ്ടേ? അവൾക്കും വേണ്ടേ ഒരു ആൺ തുണ? ആ തുണയാണ് ഞാൻ. ഇനി അങ്ങനെ ആകാവൂ. അല്ലാതെ എനിക്ക് പകരം മറ്റൊരാളെ അവിടെ പ്രതിഷ്ഠിക്കാവെന്ന് ആരും കരുതണ്ട. എന്നെ സ്വന്തം മോൾക്ക് മുന്നിൽ പ്രശംസിക്കുക, അവളോട് നല്ലത് മാത്രം പറയുക, എന്നിട്ട് നല്ലൊരു മുഹൂർത്തം നോക്കി മുത്തശ്ശനും മാമിയും മറ്റെല്ലാവരും കൂടി ചേർന്ന് അവളെ എനിക്കിങ്ങോട്ട് തരിക. അവിടെ കഴിഞ്ഞു എല്ലാം. പിന്നെ ഞങ്ങളായി ഞങ്ങളുടെ പാടായി. ആർക്ക് ശല്യമില്ലാതെ ജോലി ചെയ്യാതൊരു ജീവിതം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അച്ഛന്റെ തനി പകർപ്പ മോനും. പിന്നെ മക്കൾ അച്ഛന്റെ അല്ലാതെ നാട്ടുകാരുടെ പകർപ്പായിരിക്കും. അതെ, മാമിയുടെ മനസ്സൊക്കെ എനിക്കറിയാം, എന്റെ മനസ്സും എനിക്കറിയാം. ആ മനസ്സിലുള്ളത് ഞാൻ മൊഴിഞ്ഞു കഴിഞ്ഞു. ഇനി അത് നടക്കണം, നടന്നേ പറ്റൂ. ഇതെങ്ങോട്ട് കിടന്ന് ഓടുന്നു? ഒരിടത്ത് നിക്ക് മാമി. ഞാൻ മുത്തശ്ശനോട് കഴിഞ്ഞ ദിവസമാണ് ചോദിച്ചത്, മുത്തശ്ശാ നമ്മളെ കൂടാതെ ആർക്കൊക്കെ ഈ കഥകൾ അറിയാവുന്നു? അപ്പൊ കന്യമാമിയുടെ പേര് മുത്തശ്ശൻ പറഞ്ഞായിരുന്നു. അങ്ങനെ കഥകൾ അറിയാവുന്ന മാമി ആ കഥകൾ മൂടിവെക്കാൻ എനിക്ക് തരേണ്ട പ്രതിഫലമാണ് ഗായത്രി, മാമിയുടെ മകളായ എന്റെ മുറപ്പെണ്ണ്. കാലനെത്തി, ഇനി കാറിന് പകരം ഒരു പോത്തും കയ്യിലൊരു ഗതയും കൊടുത്താൽ മതി. എന്താടാ, എന്താ നിനക്ക് ഇവിടെ കാര്യം? ഞാൻ ഗായത്രി ഒന്ന് കാണാൻ വന്നതാ. എന്താ, നീ അവളെ കണ്ടിട്ടില്ലേ? ഉണ്ട്, എന്നാലും എപ്പോഴും കാണുന്ന പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കാണൽ. ഇപ്പോഴെന്താ ഒരു പ്രത്യേകത? അത് പറയടാ, ഇപ്പോഴെന്താ പ്രത്യേകത? അല്ല മുത്തശ്ശൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു. എന്ത്? അല്ല കാർത്തുമാമി ഒന്നും പറഞ്ഞില്ലായിരുന്നു. ആ ഡ്രൈവറും ഒന്നും ഒഴിഞ്ഞില്ലായിരുന്നു. ശേ, ഞാൻ പറഞ്ഞതാണല്ലോ എല്ലാരോടും എനിക്കൊരു ഇഷ്ടമുണ്ട്, അത് പറയണമെന്ന്. എന്താ നിന്റെ ഇഷ്ടം? എന്റെ മുറപ്പെണ്ണാണ് ഗായു. അതിന്? അല്ല, അങ്ങനെ വരുമ്പോ മുറച്ചിറക്കനെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് ഭർത്താവായിട്ട്. അതിനെന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ മാത്രമേ മറ്റൊരാളെ തേടാൻ പാടുള്ളൂ. എടാ, അബിയും ഗായത്രിയും തമ്മിലുള്ള വിവാഹം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണെന്ന് നിനക്കറിയില്ലേ? അതിനെന്തിനാ നീ ഇത്ര ചിരിക്കുന്നത്? അല്ല, ഈ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കല്യാണം നടക്കൂ? എന്താടാ, എന്താ നടക്കാതിരിക്കാൻ? നടക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? അല്ല, ആരും പറഞ്ഞില്ല. എനിക്കിപ്പോ ഒരു തോന്നൽ, എന്റെ മനസ്സ് പറഞ്ഞാണ് കേട്ടോ, അല്ലാതെ വേറെ ആരും പറഞ്ഞതല്ല കേട്ടോ. ഗായത്രിയും ആ DCP തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന്. പകരം അഭിറാമിന്റെ സ്ഥാനത്ത് ഞാൻ വരുമെന്നൊരു തോന്നൽ. അതുകൊണ്ടാ ഭാര്യാഗ്രഹം സന്ദർശിക്കാനും ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ നേരിൽ കാണാനും ഞാൻ ഓടി വന്നത്.
എനിക്ക് കെട്ടിച്ച് തരും എന്റെ മുത്തശ്ശൻ ഗായുവിനെ. കൊല്ലടാ നിന്നെ ഞാൻ. ഇവിടെ വാടാ. ഉണക്കെന്റെ മോളെ കെട്ടിച്ചു കൊടുക്കും. ഇവൻ എന്റെ പൊടി മോളെ കെട്ടിച്ചു കൊടുക്കണെന്ന് ഇവൻ പെണ്ണന്വേഷിച്ച് വന്നിരിക്കും. പറയട്ടെ, അവൻ പറഞ്ഞ തമാശയാണെന്നും നേരം പോക്കാണെന്നും നിനക്ക് അറിഞ്ഞുകൂടെ? എന്നെ വിട്. വിടമേ. അവന്റെ എന്താ പറഞ്ഞില്ലേ? കാണിച്ചു തരാം ഞാൻ. കാണട്ടെ, വിട തന്നെ. വേണ്ട ശേര. എല്ലാത്തിനും കാണിച്ചു തരാം ഞാൻ. അമ്മേനെ വിട്ടേ. വേണ്ട. ആ ചെറുക്കനെ നീ ശരിക്കും തല്ലിയല്ലടാ. പിന്നല്ലാതെ അതവൻ അറിയിക്കുന്നുണ്ട്. മേലിൽ ഈ വീട്ടുമുറ്റത്ത് വന്ന ഇമ്മാതിരി വർത്താനം പറയരുതവൻ. എടാ, അത് തമാശയായിട്ട് തള്ളു ശേഖര. അങ്ങനെ തള്ളാൻ എനിക്ക് പറ്റത്തില്ല അമ്മേ. അവന്റെ അവന്റെ അച്ഛന്റെ മുന്നിൽ അറ്റേക്ക് വന്ന് ഐ സിയുൽ കിടക്കുന്ന നാഥൻ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു. ഇവനെയൊക്കെ ഭയക്കുന്നു. എന്താ കാരണം? അമ്മയ്ക്കത് അറിയില്ല, ആർക്കും അത് അറിയില്ല. അയാളുടെ ചങ്ങന് തരാറ് പറ്റി. എന്റെ ചങ്ങന്റെ പിടയ്ക്കൽ നിൽക്കാത്തതിന് കാരണം ആരുടെയൊക്കെ മനനേരമുണ്ടാ? ശേഖര, എന്താണോ നിനക്ക് സംഭവിച്ചത്? നിന്റെ പ്രയാസത്തിന് കാരണം എന്തുവാ? ഒന്നും പറയണ്ട. നശിച്ച ഈ നാട്ടിൽ കാലെടുത്ത് കുത്തി, അതോടെ മനുഷ്യന്റെ സമാധാനവും പോയി. അങ്ങ് മംഗലപുരത്ത് എങ്ങനെ കടന്നാ മതിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വക്കീല് പഠിത്തം, എന്നിട്ട് അതുമില്ല. എല്ലാം ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ബാലമോള് കാർത്തൂനെ പോലെ തന്നെ എന്തും സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്ന പെൺകുട്ടിയാ. അതുകൊണ്ടാ ഇത്രയും മോശമായ അവസ്ഥയിലും നമ്മളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി എല്ലാം മറച്ചു പിടിക്കുന്നത്. ആ ശേഖരട്ടിന് ഇത്ര ഓവറാ സർ. അയാൾ കുറച്ചുകൂടെ നിയന്ത്രിച്ചില്ലെങ്കിൽ അയാൾ എനിക്ക് അല്പം തല്ലേണ്ടി വരും. എന്നിട്ട് നിന്റെ മോന്ത മുത്തച്ഛനെ കാണിക്ക്. തല്ലി മുത്തച്ഛ, എന്നെ തല്ലി കൊന്നു. ഞാൻ പറഞ്ഞതാ പറയണം പറയണമെന്ന്. ഏളയ കൊച്ചുമോളെ, എന്റെ മോനുള്ളതാണെന്ന് പറയണമെന്ന്. എന്നിട്ടും പറഞ്ഞില്ല. പറയേണ്ടവരാരും. അവസാനം എന്റെ കുഞ്ഞു പോയി മുഖത്ത് നോക്കി പറഞ്ഞപ്പോ കിട്ടിയ സമ്മാനമായത് ശേഖരേട്ടൻ കൊടുത്ത സമ്മാനം.
കിളവനായിട്ടും അയാളുടെ കൈയുടെ കരുത്തൊന്നും ചോർന്നു പോയിട്ടില്ല. ദേ ഈ തോന്നിവാസത്തിന് ഒരൊറ്റ പോമഴിയേ ഉള്ളൂ. നേരെ അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് എന്റെ മോന്റെ മൂന്തയുടെ ഷേപ്പ് മാറ്റിയ അയാളുടെ മുഖത്തു നോക്കി നടന്നു നോക്കി അങ്ങ് പറയുക. അതോടെ സോക്കേട് തീർന്നോളും അയാടേയും ബാക്കി എല്ലാവരുടെയും. എന്തിനാ മോനെ അവിടെ പോയി നീ പെണ്ണാലോചിച്ചത്? അവിടെ എനിക്ക് പറ്റിയ പെണ്ണുള്ളതുകൊണ്ട്. മോറയ്ക്കൊരു പെണ്ണുള്ളപ്പോ അങ്ങോട്ടല്ലാതെ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി പെണ്ണിനെ കെട്ടിച്ചു തരാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? അമ്മാവ പറയാൻ പറ്റുമോ? ഗായത്രി ചേട്ടന്റെ മോന്റെ ഭാര്യയാവുന്ന തോന്നലൊന്നും എനിക്കില്ല. വഴിതെറ്റി വന്നവനാണ് അവിടെ അതൊക്കെ തീരുമാനിക്കുന്നത്. എടാ ഞാനാണെങ്കിൽ യവനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കും. എങ്കിലേ ഞാൻ ഈ വേദനയൊക്കെ അങ്ങ് സഹിക്കും. ആ എന്നാലും ഇപ്പൊ സഹിക്കാൻ പറ്റില്ല അച്ഛാ. അണപ്പല്ല ഒന്ന് രണ്ടെണ്ണം ആടുന്നുണ്ട്. പറഞ്ഞ വാക്കമ്മാവൻ പാലിക്കുമെന്ന് വിശ്വാസത്തില് ഞങ്ങൾ ഇതൊക്കെ അങ്ങ് ക്ഷമിക്കുക. എന്റെ നാടകം അമ്മാവൻ കാണാൻ വന്നതിലുള്ള സന്തോഷവും കൂട്ടത്തിൽ ഉണ്ടെന്ന് കൂട്ടിക്കൂ. അല്ലെങ്കിൽ ഇന്നത്തോടെല്ലാം കലക്കി മറിച്ചിട്ടേനെ ഞാൻ. കൊച്ചുമോള് കൊടുവാളുമായിട്ട് വന്നേനെ മുത്തച്ഛനെ സബ് കളക്ടറെ അരിയാൻ. ഓരോരോ വേണ്ടാത്ത പണിയും കാണിച്ച് തല്ലും വാങ്ങിച്ചിട്ട് സുഖമില്ലാതെ കിടക്കുന്ന സാറിനെ കൊല്ലാനായിട്ട് വന്നിരിക്ക. ഈ കിടക്കുന്ന എന്റെ അമ്മാവനാണോ അതോ നിന്റെ അമ്മാച്ചനാണോ? സ്വന്തം അമ്മാവന്റെ അരികിൽ നിന്ന് ഞങ്ങളൊക്കെ പോവാൻ ആജ്ഞാപിക്കാൻ നേരടാ. ഇത് ആജ്ഞയല്ല അപേക്ഷയാ. ഡ്രൈവറുടെ അപേക്ഷ തല്ലുകൊണ്ടതിന്റെ കലി എവിടെയെങ്കിലും തീർക്കണമെന്ന് പറഞ്ഞ് നടക്കാ ഞാൻ. എന്നാ നീ പുറത്തോട്ട് വാ, തല്ലി തന്നെ തീർക്കാം. എന്താ നീ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? സാധു ദയവു ചെയ്ത് നിങ്ങൾ ഒന്ന് പോ. ഓ പോയേക്കാം, ഞങ്ങൾ പോവാൻ തന്നെ വന്നത്. യവനെ പോലെ വീണിടം വിഷ്ണുലോകം ഒന്ന് കരുതി ചുരുണ്ടുകൂടാനല്ല. പിന്നെ അതിനു മുമ്പൊരു കാര്യം, അമ്മാവന്റെ നെഞ്ച് തകരാറിലായെങ്കിൽ ദേ അതുപോലൊരു നെഞ്ചുണ്ട് ഞങ്ങൾക്ക്. അതിനകത്ത് മൂടി വെച്ചിരിക്കുന്നത് ഒരു കല്യാണ കഥയാ. കളക്ടർ കമ്മീഷണറെ കല്യാണം കഴിച്ച കഥ. അത് വലിച്ചു പുറത്തിടാതിരിക്കണമെങ്കില് കൊച്ചുമോളും മുത്തച്ഛനെ കാണാൻ വരുമ്പോഴ് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞേക്കണം. മോളെ ആരോമല മൂക്ക് വിധിച്ച പയ്യനെന്ന്. അവളെ യവന് പിടിച്ചങ്ങ് കൊടുക്കണം, കേട്ടല്ലോ. എടാ ഡ്രൈവറെ, ഇത് അപേക്ഷയല്ല ആജ്ഞയ, അനന്തരവന്റെ അമ്മാവനോടുള്ള ആജ്ഞ. വടയേർക്ക. മുത്തശ്ശന് ദീർഘായുസ് ഉണ്ടാവട്ടെ. കല്യാണം നടത്തി ഞങ്ങൾ അനുഗ്രഹിക്കാനുള്ള ആരോഗ്യവും ദൈവം തരട്ടെ. എന്തൊരു കിടപ്പ്. പോട്ടെ ഡ്രൈവർ മാമ. ബന്ധുക്കള് ബാധ്യതയായി പോയാ. നമ്മുടെ നാശം കാണാനാണ് അവർ ജീവിക്കുന്നതെന്ന തോന്നലുണ്ടായാ അവരെ പൂർണ്ണമായി മറക്കുന്ന സാർ നല്ലത്. അല്ലെങ്കിൽ ഇതൊക്കെ കാണേണ്ടിയും സഹിക്കേണ്ടിയും ഒക്കെ വരും. നല്ല വേദന ഉണ്ടച്ചാ. പിന്നെ വേദനിക്കാനല്ലേ ഇവിടെ വലിയത്.
ഒരു രണ്ടു ദിവസം നീരുണ്ടാവും. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടണമെങ്കിലേ അതൊക്കെ വേണ്ടി വരും. മോനെ, നീ കേട്ടിട്ടുണ്ടോ, പണ്ട് രാജാക്കന്മാർ യുദ്ധം ചെയ്തു പോലും മണ്ണിനും പെണ്ണിനും വേണ്ടിയാ. ഇവിടെ പെണ്ണിനെ കിട്ടിയ പിന്നാലെ മണ്ണും പോരും. കാണാവുന്ന രീതിയിലാണല്ലോ നീര് പറ്റിച്ചതാ. അടി നിന്റെ മുത്തച്ഛൻ. അവശനായി കിടക്കുന്ന മുത്തച്ഛൻ അടി പറ്റിക്കണമെങ്കിൽ അപ്പൊ അതുപോലെ എന്തെങ്കിലും ആരോമിലിട്ടൻ പറഞ്ഞു കാണും. അയ്യോ, അവശനായ നിന്റെ മുത്തച്ഛനല്ലേ തല്ലിയത്. അങ്ങേരെ തല്ലിയ പലതും അവടം കൊണ്ട് അവസാനിക്കില്ലേ. ഇവിടെ തല്ലിയത് നിന്റെ മറ്റേ മുത്തച്ഛന്, മീശക്കാരൻ മുത്തച്ഛൻ. എന്താ കാരണം? ഒരു കാരണവുമില്ല, വെറുതെ ഒന്ന് പെണ്ണ് ചോദിച്ചു ചെന്നതാ. നീ ഇത് തമാശയായിട്ട് കാണണ്ട. കണ്ടാ നിന്റെ ജീവിതമാ താറുമാറാവാൻ പോകുന്നത്. നീ ഒരുത്തിനെ കെട്ടിയ കാര്യം അറിയാതെ ശേഖരേട്ടനും കൊച്ചുമോളും അവന്റെ പിന്നാലെ നടക്കുക. ഇപ്പോ അവിഹിത ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടെന്നേ അറിയൂ. എന്നാൽ അതിനപ്പുറം ചില സത്യങ്ങൾ ഉണ്ടെന്ന് അയാളെ ഞാൻ അറിയിക്കും. നീയൊക്കെ ഞങ്ങളെ കോമാളിയായിട്ട് കണ്ട. അതിന് ഞങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇല്ല, നീ നിന്റെ മുത്തച്ഛനും അമ്മയും ഒന്നും ചെയ്യുന്നില്ല. ചിലതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടും അനങ്ങാതെ തലകുമ്പിട്ട് നടക്കുക. എന്റെ ചെറുക്കന് ഗായത്രിയെ വേണം, അമ്മാവൻ കിടപ്പില്ല, അപ്പം നീ വേണം കാര്യങ്ങൾ നീക്കാൻ. ഏത് നേരവും ചേച്ചി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഗായത്രി പിന്നാലെ നടക്കുമ്പോ സ്നേഹത്തോട് മുടിയിൽ തഴയിക്കൊണ്ട് നീ അവളോട് പറയണം, മോളെ ദൂരെ കീഴെ കുതിച്ച് ഒരു മാണിക്ക ചെമ്പഴുക്ക. ആ ചെമ്പഴുക്കയാണ് അവളുടെ മൂറ ചെറുക്കനെന്ന് അത് തന്റെ ഇടത്തോടെ അവളെ അറിയിക്കണം. ആദ്യം പെണ്ണൊന്ന് മുരളും. അത് നീ കാര്യമാക്കരുത്. നിരന്തരം ശല്യം ചെയ്യണം അവള് സമ്മതം മൂളുന്നവരെ. നിങ്ങൾ രണ്ടാളക്കാലുവേ ഒരുപാട് മൂത്തതാ ഞാൻ. കൃത്യമായിട്ട് പറഞ്ഞോ, നിന്നേക്കാൾ 5 വയസ്സിന്റെ മൂപ്പുണ്ടവന്. എന്നിട്ട് നിന്റെ കല്യാണം കഴിഞ്ഞു, അടുത്തത് അവളുടെയാ. ആ സമയത്ത് ചെറുക്കൻ ഞാനായിരിക്കണം. അല്ലെങ്കിൽ നിനക്ക് ചെറുക്കനെ നഷ്ടപ്പെടും. കെട്ടിയ ചെറുക്കനെ നിന്നെ നിന്റെ അനിയത്തി കൊല്ലുകയും ചെയ്യും. വടമോനെ പതുക്കെ. നീ എന്താടി ഉദ്ഘാടന ദിവസം എന്റെ നാടകം കാണാൻ വരാതിരുന്നത്? വരുന്ന മാസം 20-ാം തീയതി ടാഗോർ തിയേറ്ററിലുണ്ട്, മര്യാദയ്ക്ക് വന്ന് കണ്ടോണം. എന്നിട്ട് സർക്കാരിന്റെ സാംസ്കാരിക പരിപാടികളില് കളക്ടറുടെ പ്രത്യേക അധികാരം വെച്ച് 1-2 നാടകം ബുക്ക് ചെയ്ത് തരിയാൻ വേണം. ഛേദമില്ലാത്ത ഉപകാരം കേട്ടല്ലോ.
അറിഞ്ഞോ? ഭംഗിയില്ലായിരുന്നിട്ടും ഞങ്ങളുടെ തറവാട്ടിലോട്ട് മരുമോളായി വരാൻ ഭാഗ്യം സിദ്ധിച്ച കാർത്തു, അറിഞ്ഞോ നീ? എന്റെ മോനെ ആ മാടം തല്ലി ശേഖരൻ. അതിന്റെ കാരണമൊക്കെ ഞാൻ കൃഷി ഓഫീസർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാലയ്ക്കും അച്ഛന്റെ അവസ്ഥ അറിയാലോ. ഇനി മനപ്രയാസം ഒന്നും ഉണ്ടാക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഞങ്ങൾ ഒരു മനപ്രയാസം ഉണ്ടാക്കത്തില്ലേ. ഞങ്ങളുടെ ആവശ്യം നടന്നു കഴിഞ്ഞാ ഞങ്ങൾ അമ്മാവന് പരോപകാരം ചെയ്ത് ജീവിച്ചോളാവേ. ഇവന്റെയും ഗായത്രിയുടെയും കല്യാണം നടക്കണം, അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത കാഴ്ചകൾ പലതും എല്ലാവർക്കും കാണേണ്ടി വരും. വേണ്ടേ, ജയനളിയന്റെ ഫോട്ടോയുടെ അടുത്തേ അമ്മാവന്റെ മാലയിട്ട ഫോട്ടോയും ഭിത്തിയിൽ തൂക്കേണ്ടി വരും. സതുവേട്ടന്റെ സ്വന്തം അമ്മാവനല്ലേ അച്ഛൻ? അയ്യോ തന്നെ, അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? കൂടെ ചിരിച്ചു കളിച്ച് നടക്കുന്നവരെയൊന്നും ഉള്ള ശുദ്ധമല്ല. ശുദ്ധഗതിക്കാരല്ലാത്ത ഞങ്ങളോട് മുത്തശ്ശൻ തർക്കിക്കാനോ വഴക്കിടാനോ നിൽക്കണ്ട. ഇതൊന്നും ഇനി ഇവൾ മുഖവിലക്കെടുക്കില്ല. ഈ ചേച്ചിയാണ് ഇന്ന് ഇവൾക്ക് മറ്റാരെക്കാളും വലുത്. ബാലയ്ക്കു വേണ്ടി ഇവൾ ഇതും പറയും. ഒരാൾക്ക് നിങ്ങളെ വേണ്ടെന്ന് തറപ്പിച്ചു പറഞ്ഞാലും നിങ്ങൾ എന്തിനാ വീണ്ടും അതേ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ സമയം കളയുന്നത്? എന്നാൽ സത്യമറിയുന്ന ആ നിമിഷം അന്നറിയും ഏവരും ഗായത്രിയുടെ ആ മനസ്സിലാണ്.